കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കണ്ണു വെട്ടിച്ച് ഇതിനകത്ത് കയറാൻ പെടപ്പാട് വരണം. അയ്യോ, കൊള്ളായിരുന്നു. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് എന്നെ അറിയിച്ചാൽ മതി. ആർ സി ഓണറിന്റെ ഡീറ്റെയിൽസ് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോക്ക്. ഓണറിലേക്ക് കൃത്യമായി എത്തിയാലേ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. ഈ വീടിനകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു അഗ്നികോളത്തിനകത്ത് വന്ന് പെട്ട പോലെയായി. അല്ല മാഡം, ജയനിപ്പോ ഇവിടെ ഇല്ലല്ലോ. അതിപ്പോ വരും, ജേട്ടനിപ്പോ വരും. ഡ്യൂട്ടി കഴിയാതെ അങ്ങനെ പോരാനൊക്കോ? ജയൻ ജോലിക്ക് പോയാ വരാൻ താമസിക്കാറുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലാന്നേ. ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തും. കൂട്ടുകൂടിയൊന്നും ജേട്ടൻ നടക്കാറില്ല. എന്നെ വിട്ടൊരു ലോകമില്ല ജേട്ടന്. എനിക്കൊരിക്കലേ പാട്ട് സംബന്ധമായ ഒരു അസുഖം ഉണ്ടായി. അന്ന് മുതല് ജേട്ടൻ ഡ്യൂട്ടിക്ക് പോയാ ദേ എന്റെ ഈ മൊബൈലിന് സ്വസ്ഥതയുണ്ടാവില്ല. വിളിയോട് വിളിയായിരിക്കും. ഫോണെടുക്കാൻ താമസിച്ച ടെൻഷൻ അടിക്കും. എടുത്തു കഴിഞ്ഞാൽ എന്നെ വഴക്കും പറയും. എന്താ എടുക്കാൻ താമസിച്ചെന്നും ചോദിച്ച്. കുടുംബമാണ് ജയറ്റിന് വലുത്. അതിലപ്പുറം ഒന്നുമില്ല. അല്ല, ഡോക്ടർക്ക് പോകാൻ തിടുക്കുണ്ടോ? ജയേട്ടൻ എപ്പ വരും? അദ്ദേഹം വരട്ടെ, എനിക്ക് ഒരു തിടുക്കവും. എന്നാലും അത് ശരിയല്ലല്ലോ. ഒരാളെ കാത്തിരിപ്പിക്കുന്നത് മോശമല്ലേ. ഞാൻ ജയേട്ടനെ വിളിക്കാം. അയ്യോ വേണ്ട, വിളിക്കണ്ട. വിളിക്കാന്നേ, ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ച ജയേട്ടൻ പറഞ്ഞു വരും. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ ഫോൺ ചാർജ് ചെയ്ത് വെക്കണമെന്ന് എപ്പോഴും ഞാൻ ജയേട്ടനോട് പറയാറുള്ളതാ. അത് സാരമില്ലെന്നേ, ജയൻ വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്ന് ശരി. ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും കരുതുന്നത് പോലെ ഒന്നുമില്ല. നിങ്ങളുടെ അമ്മയുടെ മാനസിക നിലയ്ക്ക് കാര്യമായ തകരാറുകളൊന്നുമില്ല. പ്രിയയുടെ പ്രപഞ്ചം നിറയെ ജയനായിരുന്നു. അയാളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ജയൻ മരിച്ചുപോയെന്ന സത്യം അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിന് പ്രധാന കാരണം ഈ വീടും ഇവിടുത്തെ അന്തരീക്ഷവും. അതെന്താണെന്ന് വെച്ചാൽ, പ്രിയയെ സംബന്ധിച്ചിടത്തോളം ഈ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുക ജയൻ. എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് ജയനെ കാണാൻ കഴിയുന്നു. ജയനിരുന്ന കസേര, ജയന്റെ ഗന്ധം, അങ്ങനെയല്ല. അതിനെന്താ ഡോക്ടർ ട്രീറ്റ്മെന്റ്? മെഡിസിൻസ് ഒന്നും വേണ്ട. ജയന്റെ ഓർമ്മകളിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടണം. അതിനുള്ള ഏക മാർഗം ഈ വീട്ടിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ജയൻ മരിച്ചുപോയി എന്ന സത്യം അവരുടെ മനസ്സ് അംഗീകരിക്കണം. അതിന് ഈ വീട് മാറണം. വീട് മാറുമ്പോൾ രോഗവും മാറും. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ നീക്കൂ, എന്നിട്ട് എന്നെ വിവരം അറിയിക്കും.
അല്ല, അമ്മയെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? ദേവമംഗലത്തേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അതിന് ദുർഗാമ്മ സമ്മതിക്കുമോ? എനിക്ക് വിശ്വാസമില്ല. എന്റെ ശരിക്കുള്ള അമ്മ പ്രിയാമ്മയാണെന്ന് അറിഞ്ഞത് മുതല് ദുർഗാമ്മയ്ക്ക് പ്രിയാമ്മയോടുള്ള വൈരാഗി ഇരട്ടിച്ചിട്ടേ ഉള്ളൂ. പണ്ടേ വൈരാഗി ഉള്ളതാണല്ലോ. എന്തായാലും ഇതല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല. ദുർഗാമ്മ എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതിനെ നേരിടാം. അതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏതായാലും പ്രിയമ്മ ഇനി ഇവിടെ താമസിച്ചാൽ ഒരു മുഴുഭ്രാന്തിയായി മാറും. അതിനവസരം ഒരുങ്ങാതെ അമ്മയെ നമുക്ക് ദേവമംഗലത്ത് കൊണ്ടുപോകാം. എല്ലാം വരുന്ന പോലെ വരട്ടെ, എന്തു വന്നാലും നേരിടുക തന്നെ. നമുക്ക് അമ്മയെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാം. ഹലോ കേഷ് മാമ, എന്നെ അയച്ചു വിടറോ കളവാ? ഇല്ലെങ്കിൽ ഞാൻ നിന്നെയും കൊല്ലും, ദേ അവളെയും കൊല്ലും. അയച്ചു വിടറോ. കേട്ടില്ലേ കുഞ്ഞ്, എനിക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ല. ഏത് നേരവും ഈ ചീത്ത വിളിയാ. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. അയച്ചു വിടറോ പുല്ലേ. കേട്ടു കേഷ് മാമ, ഞാൻ എന്താ ചെയ്യുക കുഞ്ഞ്? ഇദ്ദേഹത്തെ കെട്ടിയിട്ടിട്ട് നേരത്തോട് നേരമായി. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ പറ്റൂ. ഇനിയെങ്കിലും അഴിച്ചു വിട്ടുകൂടെ കുഞ്ഞ്? എന്നെ എത്രയും പെട്ടെന്ന് അയച്ചു വിടാൻ പറയടോ അവളോട്. കേഷ് മാമ, രാജീവിനെ ഇത്രയും നേരം കെട്ടിയിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പിന്നെ? ഞാനൊരു കാര്യത്തിന് ഇവിടെ വന്നതാ. ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് വീട്ടിലെത്താൻ പറ്റിയില്ല, അതാ സംഭവിച്ച. കൊല്ലും ഞാൻ എല്ലാത്തിനെയും, കൊല്ലും ഞാൻ. എന്താ ചെയ്യേണ്ടത് കുഞ്ഞ്? ഒരു കാര്യം ചെയ്, രാജീവിനെ കേഷ് മാമൻ അഴിച്ചു വിട്ടേക്ക്. കുഞ്ഞെ, ഞാനിങ്ങനെ അഴിച്ചു വിട്ടാ എന്നെ കൊന്നിങ്ങനെ പകരം വീട്ടും. എനിക്ക് ദുർമരണം വയ്യ കുഞ്ഞെ. കേശുമാമൻ പേടിക്കണ്ട, ഞാൻ ഉടൻ തന്നെ വരാം. ശരി കുഞ്ഞെ. അയച്ചുവിടാൻ പ്രസാദ്, എനിക്ക് അത്യാവശ്യമായിട്ട് തിരികെ പോണം. എന്താ ഇത് ലേഖ, എന്താ കാര്യം? ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോ രാജീവിനെ അവിടെ കെട്ടിയിട്ടിട്ടാ വന്നത്. ഇപ്പൊ കെട്ടഴിച്ച് വിടാൻ വേണ്ടി രാജീവ് അവിടെ ബഹളം വെക്കാം. ഉടനെ തിരികെ എത്തുമെന്ന ധാരണയില്ല ഞാൻ കെട്ടിയിട്ടത്. ഇപ്പോ ഒത്തിരി സമയമായില്ലേ, ഇനി വൈകിയ അവൻ കൂടുതൽ വയലന്റാണ്. കേശുമാമനാണെങ്കിൽ അവനെ അഴിച്ചു വിടാനുള്ള ധൈര്യവുമില്ല. ഞാനിവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കട്ടെ. ഇല്ല പ്രസാദ്, ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. രാജീവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. നീ ഒന്ന് സമാധാനിക്കേ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണട്ടെ. ഇല്ല, എനിക്കങ്ങനെ സമാധാനം ചിരിക്കാൻ പറ്റില്ല. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാം. നീ പറയുന്ന കേക്ക്, എല്ലാം ഒന്ന് സേഫാക്കിയിട്ട് ഞാൻ വരാം. എന്നിട്ട് ആരും കാണാതെ നിന്നെ ഞാൻ പുറത്തിറക്കാം. അല്ലാതെ നീ ഇപ്പൊ പുറത്തിറങ്ങിയ അത് അപകടമാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ദുർഗയോ അപ്പച്ചോ ആരെങ്കിലും കണ്ട അതെന്റെ ഫാമിലി ലൈഫിനെ ബാധിക്കും.
ഞാൻ എത്ര നേരമായി ഇതിനകത്ത് ഇരിക്കുന്നു പ്രസാദ്. പ്രസാദ് അതെന്താ ചിന്തിക്കാത്ത? എനിക്ക് തിരികെ പോണ്ടേ? ഞാനിനി എപ്പോഴും മടങ്ങി പോകുന്ന? എനിക്ക് പോണം, പോയേ തീരൂ. ഞാൻ ഇപ്പൊ ഇറങ്ങും. അതുകൊണ്ട് പ്രസാദിന്റെ ലൈഫിന് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി ഞാനല്ല. ലിഗ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീ കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. ദുർഗേ, ദുർഗേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? ദുർഗേ. ആ അപ്പച്ചി. ആ നീ എന്താ കഴിക്കുന്നേ? കഴിക്കാൻ പോകാണ്ടിരിക്ക. നിന്റെ ഭർത്താവിനെ കഴിക്കാൻ വിളിക്കുന്നില്ലേ? ദേ അപ്പച്ചി, അപ്പച്ചി തന്നെ എന്നോടിത് പറയണം. അയാൾ ഞാനെന്തിനാ ആഹാരം കഴിക്കാൻ വിളിക്കുന്നത്? എന്നെ ചതിച്ച ആളിനെ വിളിച്ചു വരുത്തി ഞാൻ അത്താഴം വിളമ്പി കൊടുക്കണോ? അല്ല, നമ്മൾ ആഹാരം കഴിക്കുമ്പോഴേ അവനെയും വിളിച്ച് ആഹാരം കൊടുത്തില്ലല്ലോ എന്ന അവനൊരു തോന്നലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവനോട് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നെ വെറുത്തിട്ട് അയാൾ അയാളുടെ ഇഷ്ടക്കാരിക്കൊപ്പം പോയതല്ലേ? ഇനി ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്നും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നും പ്രഖ്യാപിച്ചിട്ടായിരുന്നല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഞാൻ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? ഞാൻ അയാളെ വിളിച്ച് എന്തിനാ സൽക്കരിക്കുന്നത്? അയാൾ കഴിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. മറ്റൊരുത്തിയോടൊപ്പം പോയത് മാത്രമാണോ അവൻ നിന്നോട് ചെയ്ത ചതി? തുടക്കം മുതൽക്കേ അവൻ നിന്നെ ചതിക്കായിരുന്നില്ലേ ദുർഗെ? നീ ആറ്റുനോറ്റിരുന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അവനും അവന്റെ പെങ്ങളും കൂടി തിരിമറി നടത്തിയില്ലേ അവിടെ? നിന്റെ കുഞ്ഞിനെ അവിടുന്ന് എടുത്തു മാറ്റിയിട്ട് പകരം അവന്റെ സഹോദരിയുടെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് കിടത്തി. അത് നിന്നോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയല്ലേ? അപ്പച്ചി ഒന്ന് നിർത്ത്. ഏ, എനിക്കിത് കേൾക്കുമ്പോഴുണ്ടല്ലോ ദേഷ്യം എന്റെ പെരു വരലിൽ നിന്ന് ശിരസിലോട്ട് അരിച്ചു കയറുക. അയാളും അയാളുടെ പെങ്ങളും കൂടി എന്നോട് കാണിച്ച കൊടിയ ചതിയാത്. എന്റെ കുഞ്ഞിനെ അനിയത്തെയും ചേട്ടനെയും കൂടി ചേർന്ന് എനിക്കില്ലാതാക്കി. എന്റെ കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവളുടെ കുഞ്ഞിനെ ഞാൻ വളർത്തേണ്ട ഗതികേടുണ്ടാക്കി. ഇനി ഞാൻ അയാളോട് ക്ഷമിക്കണമെങ്കിൽ അയാൾ എല്ലാത്തിനും എന്നോട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് അയാൾ പറയുന്ന കാരണം എനിക്ക് ബോധ്യപ്പെടണം. അല്ലാതെ അയാളും ഞാനും തമ്മിൽ ഒരു തരത്തിലും ഒത്തുതീർപ്പില്ല. അതുവരേക്കും അയാളും ഞാനും തമ്മില് ശത്രുത തന്നെയായിരിക്കും. അത് വേണം ദുർഗെ, നീ പറഞ്ഞത് തന്നെയാ ശരി. അവൻ മാപ്പ് പറയട്ടെ, കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്ന് അവൻ നിന്നോട് വ്യക്തമാക്കട്ടെ. അതിനുശേഷം തീരുമാനിച്ചാൽ മതി അവൻ നിന്റെ ജീവിതത്തിൽ വേണോ വേണ്ടയോ എന്ന്. പിന്നൊരു കാര്യം ഞാൻ പറയാം, ഇവനെ പോലുള്ളവന്മാരെ ജീവിതത്തിൽ എടുത്ത് വയ്ക്കാതിരിക്കുന്നതാണ് ഒരു തരത്തിൽ നല്ലത്. ഒന്നും രണ്ടും അല്ല, പല വട്ടം നിന്നെ ചതിച്ചവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ ഇനിയും നിന്നെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇതേ നീയൊന്ന് മനസ്സിൽ കുറിച്ചു വച്ചോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതെ, ആലോചിച്ചിരിക്കാതെ കഴിക്ക്. പ്രസാദിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നമുക്ക് വഴിയെ ആലോചിക്കാം. നീ കഴിക്ക്. Thank you.
ലേഖ. എന്താ? അതെ, നമുക്ക് അവിടെ പെട്ടെന്ന് ഇറങ്ങാം. ഏ പോ. അല്ല, അവര് താഴെ ഇല്ലേ? അവരെ വെട്ടിച്ച് എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടും? അവര് രണ്ടുപേരും കൂടെ അത്താഴം കഴിച്ചോണ്ടിരിക്കുക. ലോകത്തുള്ള മുഴുവൻ പേരെയും കുറ്റവും പറഞ്ഞ് അത്താഴം അവസാനിക്കുമ്പോഴേക്കും നേരം കുറെ പിടിക്കും. ആ തക്കത്തിൽ നമുക്ക് പുറത്തിറങ്ങാം. വാ, ഇറങ്ങ്. അവരുടെ മുമ്പിൽ ചെന്ന് പെടുവോ? ഇല്ലെന്നേ, നീ വേം വാ. ആദ്യ കൂടെ ഉണ്ടല്ലോ, അവൻ കണ്ട ആപത്താ. ഞാനും നീ തമ്മിലുള്ള ബന്ധം പറഞ്ഞ് അവനെന്നെ ചോദ്യം ചെയ്തതാ. ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ നിന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് അവൻ തെറ്റിദ്ധരിക്കും. പിന്നെ ഈ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ ശത്രുവായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? നീ ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. പ്രസാദ്, എനിക്ക് പോകണം. നീ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇത് കഷ്ടകാലം പിടിച്ച സമയത്താണ് ദൈവമേ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്. എന്തൊരു ശിക്ഷയത്. ഈ നാശം പിടിച്ച് വീട്ടിൽ എപ്പോഴൊന്ന് പുറത്തേക്ക് രക്ഷപ്പെടുക. ഈശ്വര, ഒരു പ്രത്യേക അവസ്ഥയിലാ പ്രിയാമ്മ. അതാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ വീട്ടിൽ നിൽക്കുമ്പോ പ്രിയാമ്മയ്ക്ക് അച്ഛന്റെ ഓർമ്മയാ. ആ വീട്ടിലെവിടെ അമ്മ കാണുന്നത് അച്ഛനെയാ. ഒരുതരം അബ്നോർമൽ അവസ്ഥ. അച്ഛൻ മരിച്ചുപോയെന്ന് അമ്മയുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? കാര്യം പറയാം. പ്രിയമ്മ ഒന്ന് നോർമൽ ആവുന്നവരെ പ്രിയമ്മയെ ഈ വീട്ടിൽ താമസിപ്പിക്കണം. ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇതെന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? പ്രിയ ഇവിടെ താമസിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് എന്റെ പെർമിഷൻ വേണോ? ഏ, ഇത് പ്രിയയുടെയും കൂടി വീടല്ലേ. ഇവൾക്കും കൂടി അധികാരമില്ലേ ഇവിടെ? കാര്യം ഞങ്ങൾ തമ്മിൽ പല കാലങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്നു തന്നെ തീരുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രിയയ്ക്ക് ഈ അവസ്ഥയിൽ ഒരു കൈത്താങ് ആവശ്യമാണ്. വീഴാൻ പോകുന്നവരെ പിടിച്ചു നിർത്തുന്നവരാ മനുഷ്യത്വമുള്ളവര്. ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട പ്രിയേ,
ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ കൈവിടില്ല. വാ. വിഷമിക്കാതെ വാ. നിനക്ക് ഈ മുറി മതി. ഭർത്താവും മരിച്ച് കരഞ്ഞു തകർന്നിരിക്കുന്ന നിനക്ക് ഈ മുറിയിലാവുമ്പോ നല്ല ആശ്വാസം കിട്ടും. നിന്റെ ഭർത്താവായിരുന്ന ആ പോലീസുകാരന് എന്നെ വലിയ പേടിയായിരുന്നു. ഈ ദേവമംഗലവും പേടിയായിരുന്നു. നീ എന്ത് കരുതി എന്നെ പറ്റി? ഭർത്താവ് മരിച്ച നിന്നോട് ഞാൻ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ കാണിക്കുകയാണെന്ന് നീ ധരിച്ചെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഞാൻ ഈ ജന്മത്ത് നിന്നോട് സഹതാപവും സ്നേഹവും കാണിക്കില്ല. അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട് നീ എന്നെ. നിന്നോട് ഞാൻ ദുർമുഖം കാണിച്ച ആദ്യം തുളസിയും നീയും കൂടി ഒരു പോക്കങ്ങ് പോവും. നിന്റെ കൂടെ അവിടെ താമസിക്കും. അതെ, കരുതിക്കുട്ടി തന്നെ. നിന്നെ എനിക്ക് ഇവിടെ വേണം, ഇവിടെ കിട്ടണം. കാരണം എനിക്ക് നിന്നോട് ഒത്തിരി കണക്കുകൾ തീർക്കാനുണ്ട്. അത് തീർത്തിട്ടേ ഈ ദുർഗ അടങ്ങൂ.